ഒരു വീട്ടിനുള്ളിൽ കുറെ കൂട്ടം വ്യത്യസ്തരായ ആളുകൾ പുറലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ 100 ദിവസം കഴിച്ചു കൂട്ടുക, ഫോണോ മറ്റൊരു എന്റർടൈൻമെന്റ് ഉപാധികളോ ഇല്ലാതെ കാണുന്നവരെ തന്നെ വീണ്ടും വീണ്ടും ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരിക്കുക എന്നത് അല്പം ശ്രമകരമായ കാര്യമാണ്. ഒപ്പം ക്യാമറകളും ഉണ്ടാകും, കേൾക്കുമ്പോൾ തന്നെ ആളുകൾ നെറ്റിച്ചുടിക്കും. അത്തരമൊരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. മലയാളത്തിന്റെ ബിഗ് ബോസ് സീസൺ 5 ഇപ്പോൾ ഗ്രാൻഡ് ഫൈനലിൽ എത്തി നിൽക്കുകയാണ്. ആദ്യ സീസണിൽ സാബുമോൻ കപ്പടിച്ചപ്പോൾ രണ്ടാം സീസൺ തുടങ്ങിയത് 2020ലാണ്. ആദ്യ സീസണിലെ പ്രകടനം കൊണ്ട് രണ്ടാം സീസണിന് വലിയ വരവേൽപ്പാണ് പ്രഷർ നൽകിയത്. എന്നാൽ പകുതിയിൽ വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു ആ ഷോയ്ക്ക്. കോവിഡ് മഹാമാരിയായിരുന്നു ഇതിന് കാരണമായതും. കോവിഡിന്റെ അലയോലികൾക്ക് പിന്നാലെ ബിഗ് ബോസ് സീസൺ 3 ആരംഭിക്കുന്നത്. 2021 ആയിരുന്നു അത്. ഈ മൂന്നാം സീസണിൽ മണിക്കുട്ടനായിരുന്നു ബിഗ് ബോസ് വിന്നറായി മാറിയത്. ബിഗ് ബോസ് മലയാളം സീസൺ 4 2022 ജൂലൈ 3 അവസാനിക്കുന്നത്. മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ മത്സരാർത്ഥി വിജയകിരീടം ചൂടിയത് ഈ സീസണിലായിരുന്നു. ദിൽഷ പ്രസന്നൻ ആയിരുന്നു അത്. ഇനിതാ 2021 മാർച്ച് 6 ബിഗ് ബോസ് മലയാളം സീസൺ 5 ആരംഭിക്കുന്നത്. ബിഗ് ബോസിന്റെ 5 സീസണിന്റെ ഫൈനൽ എപ്പിസോഡാണ് ഇന്ന് നടക്കാൻ പോകുന്നതും. ഇതിൽ 6 കിരീടം ചൂടും. ഒടുവിൽ റിനീഷ, ജുനൈസ്, ശോഭ, ഷിജു, അഖിൽ മാരാർ എന്നിവരാണ് ടോപ്-5 എത്തിയത്. ഇവരിൽ ആരാകും ആ വിജയ കിരീടം ചൂടുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. ഷോ ഉടനെ തന്നെ തുടങ്ങാൻ പോകുന്നു. അഖിൽ മാരാറിന് കിട്ടുമെന്ന് നിരവധി പേർ പറയുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ പേരും അവരുടെ ആർമികളും പറയുന്നു ആർക്ക് കിട്ടും. 3 മാസം നീണ്ട കാത്തിരിപ്പിന് ഒടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ 5 വിജയ് ആരാണെന്ന് ഇന്ന് അറിയാൻ പോവുകയാണ് നമ്മൾ. വൈകുന്നേരം 7 മുതൽ ഗ്രാൻഡ് ഫിനാലെ ആരംഭിച്ചു കഴിഞ്ഞു. ബിഗ് ബോസ് നിലപാടുകൾ അറിയിച്ചും ഗെയിമുകൾ ആസൂത്രണം ചെയ്ത് വ്യക്തിത്വം കാത്തുസൂക്ഷിച്ചും ടാസ്കുകളിൽ കഴിവ് തെളിയിച്ചും 100 ദിവസം കഴിച്ചുകൂട്ടിയ മത്സരാർത്ഥികളിൽ നിന്നും പ്രേക്ഷകർ തിരഞ്ഞെടുക്കുന്ന ആ ഒരു മത്സരാർത്ഥി ആരായിരിക്കും എന്നറിയാൻ അക്ഷമരായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും. എന്തായാലും നിങ്ങൾ തന്നെ വിധി എഴുതും ആര് നേടും ഈ വർഷം ബിഗ് ബോസിൽ കപ്പ്. ഗ്രാൻഡ് ഫിനാലെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെയാണ്: പോയ 14 ആഴ്ചകളിലായി ബിഗ് ബോസ് മലയാളം സീസണിലെ ഓരോ സ്പന്ദനവും ശ്രദ്ധിച്ച് മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചും അവരുടെ വിധി നിർണയിച്ചും നിങ്ങൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഹൃദയം നിറഞ്ഞ നന്ദി. വാരാന്ത്യത്തിൽ കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടും വികാരനിർഭരമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായും ഒരു നിയോഗം പോലെ ഞാനും. ഇനി ഇന്ന് അന്തിമ വിധി. എന്നത്തെയും പോലെ അവിസ്മരണീയ മുഹൂർത്തത്തിന് നമുക്കൊരുമിച്ച് സാക്ഷ്യം വഹിക്കാം. ബാറ്റിൽ ഓഫ് ഒറിജിനൽസ് എന്നായിരുന്നു ഇത്തവണത്തെ ബിഗ് ബോസ് ടാഗ് ലൈൻ. അത്തരത്തിലുള്ള മത്സരാർത്ഥികൾ ആയിരുന്നു ഏറെക്കുറെയും. എന്തായാലും ഇന്ന് ഗ്രാൻഡ് ഫൈനൽ നടക്കുകയാണ്. ഇതിനുശേഷം മോഹൻലാൽ തന്റെ പുതിയ ചിത്രങ്ങളിലേക്ക് ചേക്കേറുന്നു. മോഹൻലാലിന്റെ പാൻ ഇന്ത്യൻ ചിത്രത്തിലേക്കാണ് അദ്ദേഹം ജൂലൈ 17 പ്രവേശിക്കാൻ പോകുന്നത്. ഋഷഭ എന്ന ചിത്രത്തിലേക്ക് മോഹൻലാൽ ജോയിൻ ചെയ്യുകയാണ്. ഋഷഭ തീർത്തു കഴിഞ്ഞാൽ മോഹൻലാൽ റാം എന്ന ചിത്രത്തിന്റെ ഫൈനൽ ഷെഡ്യൂളിലേക്ക് എത്തും. ഈ വർഷം നമ്മൾ മോഹൻലാലിന്റേതായി റിലീസ് പ്രതീക്ഷിക്കുന്ന ആദ്യ ചിത്രം ജയിലറാണ്. ജയിലറിന്റെ അപ്ഡേറ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. നാളെ 9 ഒരു അപ്ഡേറ്റ് ജയിലറുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നു.